Advocate Asaf Ali, Governor of Aditha Nikam, Endairikim, Endalim, Vyashapathi Karangal, Daripikim, and the Sujana Deham Nalgi Tunda, either a Katheritilla in the Parino, Virangal Shagaricho, Varigayana, Aditha Nikam, Endairikim. പിണറായി വിജയൻ ഇത്ര ശക്തനാവാൻ കാരണം എന്താണ്? കാരണം അരവിന്ദ് കെജ്രിവാളിനില്ലാത്ത ഒരു ധൈര്യം, ഹേമന്ത് സോറനില്ലാത്ത ഒരു ധൈര്യം, സിസോഡിയക്കില്ലാത്ത ഒരു ധൈര്യം, അവരെ കുറിച്ചെല്ലാം പറഞ്ഞു കേട്ട ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ കേരളത്തിലെ പിണറായി വിജയനെ എതിരായി പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങളെക്കാൾ എത്രയോ നിസ്സാരമാണെന്ന് വേണം ഞാൻ പറയാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ വന്നിട്ട് പറഞ്ഞതാണ് പ്രസംഗിച്ചപ്പോൾ കള്ളക്കടത്ത് നടന്നത് ഏത് ഓഫീസിനെ കേന്ദ്രീകരിച്ചിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ചൊല്ലി എസ് എഫ് ഐ യു എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് ഏജൻസി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഇവിടെ എത്തിയിട്ടില്ല. അതുമാത്രമല്ല ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റി നിരവധി പ്രശ്നങ്ങൾ കള്ളക്കടത്തുമായി ആദ്യത്തെ പിണറായി ഗവൺമെന്റിന്റെ അവസാന കാലത്ത് പുറത്തു വന്നു. എത്രയോ ഉന്നതന്മാരായ ആളുകളെ ചുറ്റിപ്പറ്റി വന്ന ആരോപണങ്ങളെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേരള മുഖ്യമന്ത്രിക്കെതിരെ വന്നിരിക്കുന്ന ആരോപണം വളരെ ഗുരുതരമാണ്. ഞാനത് ആവർത്തിക്കുന്നില്ല, എത്രയോ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. കാരണം നമ്മളിപ്പോൾ ഒരാളെ ദാവൂദ് ഇബ്രാഹിമും ഒരാളും തമ്മിലുള്ള ഒരു പടം അല്ലെങ്കിൽ ഒരു വിഷ്വൽ പുറത്തു വന്നാൽ ആദ്യമായി പോലീസ് ദാവൂദ് ഇബ്രാഹിമിനെ കിട്ടിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം പോയ ആളെ വിളിച്ച് ചോദ്യം ചെയ്യും. ഈ ഡിപ്ലോമാറ്റിക് ചാനലിൽ കൂടി വന്ന കള്ളക്കടത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയുന്നതാണ്. ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് ആവർത്തിച്ച് കേരളത്തിൽ വന്ന് പറഞ്ഞതാണ്. പക്ഷേ പിണറായി വിജയനെ തൊടാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. കമ്പനി ആക്ടിലെ ഒരു വകുപ്പ്, 438 എന്ന് പറയുന്ന ഒരു വകുപ്പ്, 447 എന്ന് പറയുന്ന ഒരു വകുപ്പ്, PMLA ആക്ടിലെ ഷെഡ്യൂൾ ഡിഫൻസ് ആണ്. പക്ഷേ പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ മകൾക്കെതിരായിട്ടോ ഇന്ന് വരെ ഒരു ED കേസ് വന്നിട്ടില്ല. തൃശൂരിനെ ചുറ്റിപ്പറ്റി പാർട്ടിയുടെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ED കണ്ടുകെട്ടി. പക്ഷേ പാർട്ടി നേതാക്കന്മാർക്കെല്ലാം പരിരക്ഷയാണ്. അവിടെ ഞാൻ പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ കരുതുന്നു. രാജ്യദ്രോഹ പ്രവർത്തനത്തെ സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയും ഹിന്ദുവിലെ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്ന വാർത്തയും എല്ലാം അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം ഒരു റിപ്പോർട്ട് ചോദിച്ചു. ഈ റിപ്പോർട്ടെല്ലാം ശേഖരിച്ച് അയക്കേണ്ടത് എവിടെയാണ്? ഡൽഹിയിലേക്കാണ്. പിണറായി വിജയൻ അറിയാം, ഡൽഹി എനിക്കെതിരെ വിരൽ ചൂണ്ടില്ല, ചിലപ്പോൾ തെറിക്കുന്ന വിക്കറ്റ് ചിലപ്പോൾ ഗവർണർ ആയിരിക്കോ എന്ന സംശയമാണ് നമുക്കുള്ളത്. ഗവർണർക്ക് ഇനി മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഗവർണർ ഹാസ് സ്റ്റാർട്ടഡ് ആക്ടിങ്. ഗവർണർ ഒരു റിപ്പോർട്ട് ശേഖരിക്കും. കാരണം മുഖ്യമന്ത്രിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് മാത്രം, പത്രസമ്മേളനത്തിൽ വന്നിരിക്കുന്ന വിഷ്വൽസ് മാത്രം അടിസ്ഥാനപ്പെടുത്തി നേരത്തെ ഇവിടെ പറഞ്ഞു ഹിന്ദു മാപ്പ് ചോദിച്ചു. ഹിന്ദു മാപ്പ് ചോദിച്ചതല്ല അവര് പറഞ്ഞത്, നമുക്ക് PR ഏജൻസികളാണ് ഈ വിവരങ്ങൾ സപ്ലിമെന്റ് ചെയ്തതെന്നാണ്. അല്ലാതെ അവരത് നിഷേധിച്ചിട്ടോ അവർ മാപ്പ് പറഞ്ഞത് ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ടല്ല. അപ്പോൾ വിവരങ്ങളെല്ലാം ഒന്നുകിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന പച്ചക്കള്ളത്തരമാണ്, അല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായ സംഭവം നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ട് അത് മറച്ചു പിടിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അത് പുറത്തു പറയാൻ അദ്ദേഹം ധൈര്യപ്പെടുന്നില്ല. ഇനി ആരിഫ് മുഹമ്മദ് ഖാന് കേരള ഗവൺമെന്റിനെതിരെ അതിശക്തമായ ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുത്തേ തീരൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ ആയതുകൊണ്ട് എന്തും സംഭവിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയാൾക്കെതിരെ ഇതുവരെ ഒരു കേസ് കൊടുക്കാനോ പരാതി കൊടുക്കാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും നടക്കാത്ത സംഭവമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് ഓർമ്മയില്ലേ അലൻ താഹ എന്ന് പറയുന്ന രണ്ട് കുട്ടികൾ
അവരുടെ കയ്യിൽ എന്തോ ലിറ്ററേച്ചർ ഉണ്ട്, അത് രാജ്യദ്രോഹമാണ്, അത് മറ്റേ മാവോയിസ്റ്റിനെ ബന്ധിക്കുന്ന ലിറ്ററേച്ചറാണെന്ന് പറഞ്ഞ് അവരുടെ പേരിൽ യു എ പി എ ചുമത്തി ജയിലിൽ ഇട്ട ഒരു മുഖ്യമന്ത്രിയാണ്. ഇത് കോടിക്കണക്കിന് രൂപ കള്ളക്കടത്ത് വഴി ഹവാല വഴി രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയെന്ന് പരസ്യമായി പറഞ്ഞിട്ട് ആ സംഭവത്തെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഉത്തരവാദപ്പെട്ട ഒരു ഭരണഘടന നേതൃസ്ഥാനത്തിരിക്കുന്ന ഗവർണർ ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം കൊടുക്കുന്നില്ല. അദ്ദേഹം കൊടുക്കാൻ ആരെങ്കിലും വിളിച്ചാൽ അതിൽ തടസ്സപ്പെടുത്തുന്നു. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വാട്ട്? ഇത് സൂചിപ്പിക്കുന്ന എന്താണ്? എനിക്ക് സത്യസന്ധമായ രീതിയിൽ എവിടെ വെച്ചും എന്തും പറയാൻ സാധിക്കുമെങ്കിൽ ഞാൻ എന്തിനാണ് ഭയപ്പെടേണ്ട ആവശ്യം? മുഖ്യമന്ത്രിക്ക് പറയാം, ഈ ദിവസങ്ങളിൽ ആര് ഫോമത് ഖാൻ വിളിക്കാൻ പാടില്ല, അദ്ദേഹത്തിന്റെ ത്രോട്ട് അസംബ്ലി നടക്കുന്നതുകൊണ്ട് ത്രോട്ട് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് അസംബ്ലിയിൽ അദ്ദേഹം ഒഴിഞ്ഞു മാറിയത്. പക്ഷേ ഒരു ദിവസം അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനാണ്. രണ്ടിലൊരു കാര്യം, ഒന്നുകിൽ ഈ പറഞ്ഞതല്ല കള്ളത്തരമാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതെല്ലാം ശരിയാണ്, ഞാൻ അന്വേഷണത്തിന് തയ്യാറല്ല, അതുകൊണ്ടാണ് ഞാൻ ഗവർണറെ കാണാതിരുന്നത്. പക്ഷേ ഗവർണർക്ക് ഇനി ഈ കാര്യത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ കഴിയില്ല. ആർട്ടിക്കിൾ 356 അതൊന്നും ഞങ്ങളിപ്പോൾ പറയുന്നില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാനത്തെ ഭരണയന്ത്രങ്ങളെല്ലാം ഇപ്പൊ പറഞ്ഞില്ലേ ഇത് കസ്റ്റംസ് ആണ് പിടിക്കുക. കസ്റ്റംസിന്റെ കുറ്റക്കള്ളിയും കള്ളക്കളിയും അടക്കം മുഖ്യമന്ത്രിക്ക് കൊടുക്കാലോ ഗവർണർക്ക്? കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള കസ്റ്റംസ് ആണ് ഈ സംഗതിയിലെല്ലാം കള്ളക്കളി കളിച്ചത്, പറയാലോ? എന്തിനാണ് ഭയപ്പെടേണ്ട ആവശ്യം? അപ്പൊ ഗവർണർക്ക് കൊടുക്കാൻ, ഗവർണറെ കാണാൻ, ഗവർണറോട് പറയാൻ, ഗവർണറോട് ആരെങ്കിലും പോയി പറയാൻ, ചോദിച്ച ചോദ്യങ്ങൾ പിണറായി വിജയന്റെ ഫാമിലി മാറ്റർ അല്ല, അദ്ദേഹത്തിന്റെ തറവാട് സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇൻഫർമേഷൻ അല്ല, രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. അത് നമ്മൾ ആരും പറഞ്ഞതല്ല, സാക്ഷാൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലോകത്തോട് പറഞ്ഞൊരു വിവരത്തെ കുറിച്ച് അതിന് സത്യസന്ധത എന്താണ്? എങ്ങക്ക് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത്? എന്താണ് നടപടിയെടുത്തത്? ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വില്ലന്മാർ ആരാണ്? ഇത് രാജ്യത്തിന്റെ ഭദ്രതയെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു വിവരം തരൂ, ഞാനത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാനാണ്. വാട്ട് ഈസ് റോങ് വിത്ത് ഇറ്റ്? അതുകൊണ്ട് ഞാൻ നിങ്ങളെ ചോദ്യത്തിന് പറയുന്നു, ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ ഇതുമായി മുന്നോട്ട് പോയി സമഗ്രമായ റിപ്പോർട്ട്, ഇത്രയും പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ തന്നെ ഒരു പ്രൈം ഓഫീസർ റിപ്പോർട്ട് കൊടുക്കാം. പക്ഷേ അത് കൊടുക്കുന്നത് ഡൽഹിയിലാണ്, ബഹുമാനപ്പെട്ട അമിത്ഷാക്കും ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിക്കുമാണ്. അവിടുന്ന് എന്തെങ്കിലും ഒരു നടപടി വരുമെന്ന് കേരളത്തിലെ സാക്ഷര കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസം വരത്തക്ക രീതിയിൽ അല്ല കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക് എന്ന് ഞാൻ സംശയിക്കുന്നു.